മതി മോളെ പറഞ്ഞത്. വാവിട്ട വാക്കുകൾ തിരിച്ചെടുക്കാനാവില്ലെന്ന് എപ്പോഴും ഓർമ്മ വേണം. കീർത്തി പറഞ്ഞോട്ട് മുതച്ച, ഇതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥന. കേൾക്കുക മാത്രല്ല, അനുഭവിക്കുകയും ചെയ്യും. നിങ്ങൾ എന്റെ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ഓരോ തുള്ളിക്കും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. നിർത്ത, മതി എന്റെ ഏട്ടനെ പറഞ്ഞത്. ഇക്കണ്ട കാലത്തിനിടയിൽ എന്റെ ഏട്ടൻ സഹിച്ച കഷ്ടപ്പാടുകളും യാതനകളും ഒന്നും നീ കണ്ടിട്ടില്ല. അച്ഛൻ ചെറുപ്പത്തിലേ പോയി. സന്തോഷം എന്താണെന്ന് എന്റെ ഏട്ടൻ അറിഞ്ഞിട്ടില്ല. കുടുംബത്തെ ഒരു കരക്കെത്തിക്കാനുള്ള കഷ്ടപ്പാടിനിടയിൽ കുറച്ച് കർക്കശക്കാരനായി പോയി. അത് ഏട്ടന്റെ യോഗ്യതയാ, അല്ലാതെ ക്വാളിറ്റി കുറവല്ല. വേണ്ട മോളെ, കീർത്തി എന്താന്ന് വെച്ചാ പറഞ്ഞോട്ടെ. നീ ഇനി കൂടുതൽ പറഞ്ഞ് പ്രശ്നം വഷളാക്കണ്ട. അമ്മ മിണ്ടാതിരിക്ക. എന്റെ ഏട്ടനെ ചെറുതാക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഇനി അഥവാ ഏട്ടൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടേണ്ടത് അർഹതയുള്ളവരാ, അല്ലാതെ ഇവളല്ല. മനുഷ്യരുടെ ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനും ഒക്കെ കണ്ടുപിടിക്കുന്നതേ ഓരോരുത്തരുടെ മനസ്സാ. നിന്റെ ഇടുങ്ങിയ മനസ്സുകൊണ്ട് എന്റെ ഏട്ടന് വിലയിടുന്ന നിനക്ക് തിരിച്ച് ഞാനൊരു വിലയിട്ടാ. പാസ് മാർക്ക് പോലും കിട്ടില്ല നിനക്ക്. ഓ, ഏട്ടനെ പറഞ്ഞപ്പോ മിണ്ടാപ്പൂച്ചയ്ക്ക് ശരിക്കും നൊന്തുമല്ലേ. നോവോടി, ഇയാൾക്ക് മാത്രല്ല ഇയാളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നോവും. ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്നതിൽ കൂടുതൽ നോവൊന്നും നീ വിചാരിച്ച തരം പറ്റില്ല കീർത്തി. ഇപ്പൊ അനുഭവിക്കുന്നത് നിന്റെ കയ്യിലിരിപ്പുണ്ട, ഇനി വരാനിരിക്കുന്നതേ ഇയാളുടെ മനസ്സിലിരിപ്പുണ്ടായിരിക്കും. പറയാനുള്ളത് എന്നോട് പറഞ്ഞാ മതി. എന്റെ അനിയത്തി വെറുതെ വിട്ടേക്ക്. നിങ്ങളോട് തന്നെയാ പറയാനുള്ളത്. ഒരിക്കലും തീരാത്ത സങ്കടങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ തള്ളിയിട്ടത് നിങ്ങളാ. എന്നിട്ടും എന്റെ മുമ്പിൽ വന്ന അമ്മയുടെ വിശേഷം ചോദിക്കാൻ മനസ്സ് വന്നല്ലോ. ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ എന്നറിയാതെ ആശുപത്രിയിൽ കിടപ്പുണ്ട്. കൊല്ലം വേണ്ടി നിങ്ങൾ ആ പടി കടക്കരുത്. മതി മോളെ പറഞ്ഞത്. നിന്റെ അമ്മയെ തിരിച്ചു കിട്ടാൻ നമുക്ക് എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഇയാള് പ്രാർത്ഥിച്ച ദൈവം കേക്കില്ല മുത്തശ്ശ. സ്നേഹിക്കുന്നവരെ മുഴുവൻ വേദനിപ്പിക്കാനേ ഇയാൾക്കറിയൂ. മോള് പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്, കുട്ടിയാണെന്ന് കരുതി പൊറുക്കണം. ഞാനതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. മുത്തച്ഛനെങ്കിലും സൗമ്യയോട് സംസാരിക്കുന്നത് എന്റെ അമ്മ ചെയ്ത പുണ്യം കൊണ്ടാ. എന്റെ ഭാഗത്തുനിന്ന്, എന്റെ മകന്റെ ഭാഗത്തുനിന്നും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഒക്കെയും മറന്ന് മാപ്പ് തരണം. മറക്കേണ്ടതും പൊറുക്കേണ്ടതും ഞാനല്ല, സേതുലക്ഷ്മിയാണ്. അതിനൊക്കെയുള്ള ശേഷി അവൾക്ക് കിട്ടണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. Thank you.
ഭവാനി, ഭവാനി. എന്താ? എന്നെ വല്ലാതെ വേർക്കുന്നു, ശരീരം മുഴുവൻ വിറക്കുകയും ചെയ്യുന്നു. ഇന്നലത്തെ പോലെ ഷുഗർ കുറഞ്ഞതായിരിക്കുമോ? ആ, അങ്ങനെയാ തോന്നുന്നത്. നീ പോയി മധുരമുള്ള എന്തെങ്കിലും എടുത്തോണ്ട് വാ. ആ ശരി. എന്താ അച്ഛമ്മേ ഇത്? മധുരം കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളല്ലേ? ചോദിച്ചാൽ ഉടനെ ഇങ്ങനെ എടുത്തു കൊടുക്കാൻ നിൽക്കണ്ട. ഷുഗർ ഉള്ളപ്പം മധുരം കഴിക്കാനുള്ള താല്പര്യം കൂടും. നീ അവളെ വഴക്ക് പറയണ്ട. ഷുഗർ താന്ന് വിറയിൽ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അവളെ എടുത്തോണ്ട് വന്നത്. അച്ഛമ്മേ, ഷുഗർ ലെവൽ ഇന്നും താഴ്ന്നു. ഇതൊക്കെ വെറുതെ പറയുന്നതാ മോനെ. മധുരം കഴിക്കാനുള്ള ഓരോ അടവുകളായിട്ട് ഇറങ്ങിയിരിക്കുക അമ്മ. ദേ, വയ്യാതിരിക്കുന്ന എന്നോട് വെറുതെ വഴക്കിന് വരില്ലേ? വയ്യാതായത് ഷുഗർ താഴ്ന്നത് കൊണ്ടല്ല, ഇങ്ങനെ ഓരോന്ന് വലിച്ചു കയറ്റുന്നത് കൊണ്ട്. ഇന്നലെ ഷുഗർ താഴ്ന്നു പറഞ്ഞേ അരക്കിലോ മൈസൂർ പാക്ക എടുത്ത് കഴിച്ചത്. ഇന്നതേ ഇത്. നീ കണ്ടില്ലേ ജീവേത്? അച്ഛമ്മ പറഞ്ഞത് നേരായിരിക്കും. വിയർത്തിരിക്കുന്ന കണ്ടില്ലേ, ഷുഗർ താഴ്ന്നു കാണും. ഇങ്ങനെ എന്ന് ഷുഗർ താഴുകയാണെങ്കിലേ ഡോക്ടറെ കണ്ട് കഴിക്കുന്ന മരുന്നിന്റെ അളവ് കുറയ്ക്കണം. അതാ വേണ്ടത്. എനിക്ക് രോഗം കൂടിയാലും കുറഞ്ഞാലും നിനക്കെന്താ ചെയ്തത്? നിന്റെ ശത്രുവല്ലേ ഞാൻ? ആ, ശത്രുവൊക്കെ ആയിരിക്കും. പക്ഷേ അമ്മ ദീർഘായുസോടെ ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. എന്നാലല്ലേ എനിക്ക് എന്നും ഇങ്ങനെ അമ്മയോട് വഴക്കിടാൻ പറ്റൂ. ദേ കണ്ടോ, ഇത്രയേ ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ള ദേഷ്യവും വൈരാഗ്യവും എല്ലാം. രണ്ടുപേരും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കണമെന്ന് രണ്ടാൾക്കും ആഗ്രഹമുണ്ട്. പിന്നെ വെറുതെ ഞങ്ങളെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയാ ഈ വഴക്ക് പിടിക്കല്. ഇളയമ്മ പറഞ്ഞ പോലെ നമുക്ക് ഡോക്ടറെ കണ്ടാലോ? ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കൊരു യാത്ര ഉള്ളതല്ലേ. അമ്മയ്ക്ക് വയ്യായ്ക ഉണ്ടെങ്കിൽ ഷൂട്ട് മാറ്റിവെച്ചൂടെ ജീവ. മൂന്ന് പ്രാവശ്യം റിലീസ് മാറ്റിവെച്ച സിനിമ ഇളയമ്മ, ഈ സോങ് കൂടി എടുത്ത പടം തീരും. എന്റെ ഈ സൂക്കേട് കാരണം നീ യാത്രയൊന്നും മാറ്റിവെക്കേണ്ട കണ്ണ. നിന്റെ ഒരു സിനിമ റിലീസായിട്ട് എത്ര കാലമായി. എങ്കിൽ അച്ഛമ്മ ഇന്ന് എന്നെ ഡോക്ടറെ കാണാൻ എന്റെ ഒപ്പം വാ. അതെ, അത് തന്നെയാണ് എന്റെ അഭിപ്രായം. വേണ്ട, ഞാൻ ഇന്നു മുതലേ മരുന്നിന്റെ അളവ് കുറച്ചോളം കണ്ണ. അച്ഛമ്മയുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. കാവ്യച്ചി, ഞാനിപ്പോ കുളി കഴിഞ്ഞതേ ഉള്ളൂ. ആ, ഓഫീസിൽ പോകുന്ന വഴി നീ ഇതിലെ ഒന്ന് വന്നിട്ട് പോയാ സൗകര്യമായിരുന്നു. എന്തിനാ ചേച്ചി? അത് എനിക്കും കല്ലുമോൾക്കും മാറിയിടാനുള്ള ഡ്രസ്സും കൂടെ കൊണ്ടുവരണം. ഞങ്ങള് ഇവിടെ തന്നെ കുളിച്ചങ്ങ് ഫ്രഷ് ആയിക്കോളാം. അല്ല, ഹോസ്പിറ്റലിലെ ബാത്റൂമിൽ വൃത്തി ഉണ്ടാവില്ലല്ലോ ചേച്ചി. സാരമില്ല മോളെ, ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ലേ, ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ലെങ്കിൽ പിന്നെ വയ്യാത്ത മുത്തശ്ശൻ ബുദ്ധിമുട്ടി ഇവിടം വരെ വരണ്ടേ? എന്നാലല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റൂ. ഓക്കെ ചേച്ചി, ഞാനതിലേ വരാം. അല്ല, നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരണോ? അയ്യോ വേണ്ട, ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ഇന്നലെ അത്താഴം കഴിക്കാത്തതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. ഓക്കെ ചേച്ചി. ആ പിന്നെ കീർത്തി, ഒരു കാര്യം കൂടി. ആ എന്താ ചേച്ചി? പണത്തിന് ഇനി ആവശ്യം വരും. നമ്മുടെ ബാക്കിയുള്ള ഓർണമെന്റ്സ് നമ്മുടെ മുറിയിലെ അലമാരയിൽ ഇരിപ്പുണ്ട്. നീ അതും കൂടി ഇങ്ങ് എടുത്തോണ്ട് വരണം. ഓക്കെ ശരി ചേച്ചി. ആശുപത്രിക്കാർ എപ്പോഴാ കാശ് ചോദിക്കാന്ന് അറിയില്ലല്ലോ. കയ്യില് സൂക്ഷിക്കാം, അതാ നല്ലത്.
എന്താടി? അതെ ചേച്ചി, ഓർണമെന്റ്സ് അലമാര നേരത്തെ എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചായിരുന്നോ? ഇല്ല. പക്ഷെ അതിവിടെ കാണുന്നില്ല ചേച്ചി. നീ അലമാര മുഴുവൻ നോക്കിയോ? നോക്കി. ഇനി ചിലപ്പോ അത് അമ്മയെടുത്ത് അമ്മയുടെ അലമാരയെ വെച്ച് കാണൂ. എന്നാ ഞാൻ നോക്കിട്ട് വിളിക്കാം ചേച്ചി. ആ ശരി. നമ്മുടെ സ്വർണത്തിന്റെ കാര്യം നിങ്ങൾ തമ്മിൽ സംസാരിച്ചെങ്കിൽ അത് അമ്മയുടെ കയ്യിൽ ഇല്ലായിരുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? കാവ്യച്ചിയുടെ മുറിയിലിരിക്കുന്ന സ്വർണം കല്യാണത്തിന് മുമ്പെടുത്ത് മാറ്റി വാങ്ങണമെന്ന് അമ്മ ഈയിടെയും കൂടെ പറഞ്ഞതാ. എന്റെ മുറിയിലെന്ന് അമ്മ എടുത്തു പറഞ്ഞു? ആ പറഞ്ഞു ചേച്ചി. പിന്നെ അതെവിടെ പോയി? എന്തായാലും കീർത്തിച്ച് നോക്കിയിട്ട് വിളിക്കട്ടെ. ഞങ്ങളുടെ കുറച്ച് സ്വർണം മുറിയിൽ ഇരിപ്പുണ്ടായിരുന്നത് കാണാനില്ല അമ്മായി. അമ്മയെങ്ങാനും അതെടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ നോക്കുമായിരുന്നു. സ്വർണം എന്ന് പറയുമ്പോ ഒരു 100 പവനിലെ കുറയാതെ കാണുമായിരിക്കും അല്ലേ? എവിടുന്ന് അമ്മായി, ആകെ കുറച്ച് പൊട്ടും പൊടിയൊക്കെ ഉള്ളൂ. എന്നാലും അതിപ്പോ വിലമതിക്കാനാവാത്തതാ. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ എത്ര കാശ വേണ്ടിവരാന്നറിയില്ലല്ലോ. ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ? എവിടുന്ന്? ആരോഗ്യത്തോടെ ഓടി നടക്കുമ്പോ നമ്മൾ അറിഞ്ഞു ഇങ്ങനെയൊക്കെ വരുന്നു. എപ്പോഴാ ആർക്കാ എന്താ വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അങ്ങേരോട് ഞാൻ എപ്പോഴും പറയും, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിലും ഒരു ലൈഫ് ഇൻഷുറൻസ് എങ്കിലും എടുത്തു വെക്കാൻ. ഇതില് അമ്മയുടെ രണ്ട് വളയും ഒരു പൊട്ടിയ മാലയേ ഉള്ളൂ. ഇന്നലെ ഇവിടെ മുഴുവൻ തപ്പിയിട്ട് ഇത് കണ്ടില്ലല്ലോ. എന്നാലും ഞങ്ങളുടെ സ്വർണം എവിടെ പോയി? എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ അറിയാനാ? ഓരോരുത്തരെ വിശ്വസിച്ച് വീടിനകത്ത് കയറ്റി താമസിപ്പിക്കുമ്പോ ഓർക്കണമായിരുന്നു വിലപിടിപ്പുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന്. ഇന്നലെ വീട് വിട്ട് ഇറങ്ങുന്നതിന് മുമ്പേ ശാരദയെടുത്തിയ ശ്രീകുട്ടി ഇവിടെ നിന്ന് പരുങ്ങുന്നത് ഞാൻ കണ്ടു. നേരാണോ അമ്മായി പറയുന്നത്? ഞാൻ എന്തിനു നിന്നോട് നുണ പറയണം? ആൾക്കാരെ തമ്മിൽ തല്ലിക്കുന്ന സ്വഭാവം അമ്മായിക്ക് പണ്ടേ ഉള്ളതുകൊണ്ടാ ഞാൻ എടുത്തു ചോദിച്ചത്. ഈശ്വര, എന്തൊക്കെ ആരോപണങ്ങളാ ഞാൻ കേൾക്കേണ്ടത്! ഏഷണിക്കാരിയാണെന്ന് ഇന്നലെ കല്ലുമോള് പറഞ്ഞു. പക്ഷേ കുടുംബസ്നേഹം ഉള്ളത് കൊണ്ട് ഇന്നലെ ശാരദയെടുത്തിയുടെ ശ്രീകുട്ടിയുടെ ബാഗ് മുഴുവൻ പരിശോധിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് വിട്ടത്. എന്നിട്ടും അവര് കട്ടുന്ന് സംശയം പറഞ്ഞതിന്റെ പേരില് എന്നെ വെറും നുണച്ചിയാക്കിയല്ലോ എന്റെ അനന്തരവള്. അമ്മ അവരുടെ ബാഗ് പരിശോധിച്ചോ? ഈ മുറിയിൽ നിന്ന് പരുങ്ങുന്നത് കണ്ടപ്പോ എനിക്ക് സംശയം തോന്നിയോണ്ടാ ഞാൻ ബാഗ് പരിശോധിച്ചത്. എന്നെ വിശ്വസിക്കണ്ട, ഞാൻ തമ്മിൽ തല്ലിക്കുന്നവളാണല്ലോ. നീ അമ്മാവനോട് ചോദിച്ചു നോക്ക് ഇന്നലെ എന്താ നടന്നെന്ന്. ചോദിച്ചു നോക്ക്. എന്നെ വിശ്വസിക്കണ്ട, ഞാൻ തമ്മിൽ തല്ലിക്കുന്നവളാണല്ലോ. നീ അമ്മാവനോട് ചോദിച്ചു നോക്ക് ഇന്നലെ എന്താ നടന്നെന്ന്. ചോദിച്ചു നോക്ക്.
മിക്കവാറും അവര് സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചു കാണുന്നായി എനിക്ക് തോന്നുന്നത്. എങ്കിലേ അവര് ഞാൻ വെറുതെ വിടില്ല. എന്റെ തനി സ്വഭാവം അമ്മയും മോളും അറിയും. രാവിലെ മുതൽ ഞാൻ ഓങ്ങി വെച്ചിരിക്കുക. അപ്പുറത്ത് അവര് ഇന്നലെ കെട്ടും പാണ്ടോ മുറുക്കി പോയല്ലോ. ദേ പിള്ളേരുടെ സ്വർണവും കൊണ്ടാ അവര് പോയത്. സംശയം തോന്നി. ഞാൻ അവരുടെ ബാഗ് പരിശോധിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ബാഗിൽ നമ്മുടെ ഒന്നും ഇല്ലായിരുന്നല്ലോ. അവരത് നേരത്തെ ഒളിപ്പിച്ചു കാണുന്ന എനിക്ക് തോന്നുന്നത്. ഞാൻ പോയി ചോദിക്കും. ഞങ്ങളുടെ സ്വർണം തിരിച്ചു കിട്ടിയേ പറ്റൂ. എന്താ മോളെ ഇത്? ശാരദയും മക്കളും ഒന്നും അത്തരക്കാരല്ല. വക്കീലിന്റെ തനിനിറം പുറത്തു വന്നപ്പോ എല്ലാരും കണ്ടതല്ലേ. ചതിയും വഞ്ചനൊക്കെ രക്തത്തിൽ അലിഞ്ഞതല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ കീർത്തിമോളുടെ ഭാഗത്താ. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കേ നമുക്ക് പോയി ചോദിക്കാം മോളെ. വാ നിൽക്ക് മോളെ. ദേവി ഇത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എടുത്ത് ചേട്ടം അപകടമേ വരുത്തൂ. അമ്മ പറയുന്ന നേരാ. ഈ വീട് മുഴുവൻ ഒന്നുകൂടെ നോക്കിയിട്ട് മതി അവരോട് ചോദിക്കുന്നത്. അയ്യോ നിങ്ങൾ എന്തിനാ ഞങ്ങളെ തടയുന്നേ? ഒന്ന് ചോദിച്ചു എന്ന് വെച്ച് എന്താ കുഴപ്പം? എടുത്തിട്ടില്ലെങ്കിൽ അത് അവര് പറയട്ടെ. വേണ്ട രാതു, സംശയം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പോലീസിനെ അറിയിക്കാം. പോലീസും പട്ടാളവും ഒന്നും വേണ്ട. തൽക്കാലം സമാധാനമായിട്ടിരിക്കും. ആ മോളെ, എന്തെങ്കിലും ആവശ്യം വന്നപ്പോ അമ്മ ആ സ്വർണമെടുത്ത് പണയം വെച്ചതാണെന്ന് നമുക്കറിയില്ലല്ലോ. കാവ്യച്ചോട് പറയാതെ അമ്മ പണയം വെക്കുന്നില്ല. മുത്തശ്ശ, ഇത്രയും വലിയ രോഗത്തിന്റെ കാര്യം പോലും നമ്മളോട് മറച്ചു വെച്ചവളാ അവള്. കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയണ്ടെന്ന് കരുതി പണയം വെച്ച കാര്യവും നമ്മളോട് പറയാത്തതാവും. എന്നാലും അങ്ങനെ വിട്ടുകൊടുക്കുന്ന ശരിയല്ലെന്നായി എന്റെ അഭിപ്രായം. വിട്ടുകൊടുക്കരുത് രാതു, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? സേതുവിനെ ബോധം ഒന്ന് വീണോട്ടെ. അവള് പണയം വെച്ചിട്ടില്ല എന്ന് ഉറപ്പായാൽ നമുക്ക് അപ്പുറത്ത് പോയി ഇഷ്ടം പോലെ വഴക്കുണ്ടാക്കാം. സേതുവിനെ ബോധം ഒന്ന് വീണോട്ടെ. അവള് പണയം വെച്ചിട്ടില്ല എന്ന് ഉറപ്പായാൽ നമുക്ക് അപ്പുറത്ത് പോയി ഇഷ്ടം പോലെ വഴക്കുണ്ടാക്കാം. വേണേ നമുക്ക് പോലീസിനെ വിളിക്കാം. അത് ശരിയാ. മോളെ സ്വർണം ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. മോൾ ആശുപത്രി പോവാൻ നോക്ക്. പറഞ്ഞ 48 മണിക്കൂർ ആവാൻ ഇനി എത്ര സമയം എടുക്കേച്ചി? നീ അതും കണക്കൂട്ടിയിരിക്കുവാണോ? മനുഷ്യര് വിചാരിക്കുന്നതല്ല മുള നടക്കുന്നത്. എത്ര പെട്ടെന്ന് നമ്മുടെ ജീവിതം മാറിമറിഞ്ഞത്. അതുപോലെ തിരിച്ചു വരാനും ഒരു നിമിഷം മതി. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന നിമിഷം അമ്മ കണ്ണു തുറക്കും. ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. സേതുലക്ഷ്മി കണ്ണു തുറന്നു. ബ്രെയിനിലെ ബ്ലീഡിംഗ് ലെവൽ വെച്ച് ഉണ്ടായേക്കാവുന്ന ഞാൻ കരുതിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ല. ഷീസ് ക്വൈറ്റ് നാച്ചുറൽ. എനിക്ക് അമ്മ ഇന്ന് കാണാൻ പറ്റൂ? ഷുവർ. പക്ഷേ അമ്മ കാണണമെന്ന് പറയുന്നത് നിങ്ങളെയല്ല,
ആരാ കുട്ടേട്ടൻ? അമ്മയുടെ മക്കൾ ഞങ്ങളമ്മ.